അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്ഭുതകരമായ നടന്ന ഒരു സംഭവമാണ്. ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മമാർ വളരെയധികം സന്തോഷിക്കും. സിറിയയുടെ ഒരു വശത്ത് അമേരിക്ക ധാരാളം അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള മുസ്ലിങ്ങളുമായി കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു പ്രദേശത്ത് ഒരു യഹൂദ സ്ത്രീ ഒരു മുസ്ലിം സഹോദരനോട് കാണിച്ച സ്നേഹം ശത്രുക്കൾ കണ്ടപ്പോൾ അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതായിരിക്കുകയാണ്. അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും നേരിടേണ്ടി വന്ന സിറിയയിലെ ഒരു പ്രദേശത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനായിരുന്നു അയാൾ. ഒരു ജ്വല്ലറി ഷോപ്പുള്ള അദ്ദേഹം അമേരിക്കയിൽ തന്നെയാണ് സ്ഥിരതാമസം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിലേക്ക് ഒരു യഹൂദ സ്ത്രീ അവരുടെ മകനും മകളുമായി കടന്നു വന്നു. അവർ ഒരു സ്വർണ്ണ മോതിരം എടുത്തു കാണിച്ചുകൊണ്ട് ഇത് വിൽക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. സിറിയയിൽ നിന്നുള്ള മുസ്ലിം സഹോദരൻ സ്വർണമോതിരം വാങ്ങി പരിശോധിച്ചു. അതിൻ്റെ കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ അമൂല്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് അത് എന്ന് മനസ്സിലായി. ശേഷം ഇത് എന്തിനാണ് നിങ്ങൾ വിൽക്കുന്നത് എന്ന് ആ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. മാത്രമല്ല, അടുത്ത മാസം വരെ എനിക്ക് എവിടെ നിന്നും ഒരു സമ്പാദ്യമോ ഒന്നും വരാനുള്ള ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള ഈ അവസ്ഥയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ സ്വർണമോതിരം വിൽക്കുന്നത് അല്ലേ എന്ന് ആ സഹോദരൻ ആ സ്ത്രീയോട് ചോദിച്ചു. അവർ പറഞ്ഞു, സത്യമാണ്, ഇത് എൻ്റെ അമ്മയുടെ സമ്മാനമാണ്. ഇത് വിൽക്കാതെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര രൂപയുടെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ആ സഹോദരൻ ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ ഈ മോതിരം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഏകദേശം എൻ്റെ പ്രശ്നങ്ങൾ തീരും. ശേഷം ആ മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിയിലേക്ക് കൈയിട്ട് കുറച്ച് രൂപ നോട്ടുകൾ എടുത്ത് എണ്ണാൻ തുടങ്ങി. അതിനുശേഷം അത് ആ സ്ത്രീക്ക് കൊടുത്തു. കൂട്ടത്തിൽ അവരുടെ മോതിരവും അവർക്ക് തിരിച്ചു നൽകി. ആ സ്ത്രീയും അവരുടെ കുട്ടികളും ഇത് കണ്ട് അന്താളിച്ചു നിന്നു. അവർ അത് തിരികെ വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഈ മോതിരം നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തന്ന സമ്മാനമല്ലേ, ഇത് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കൊള്ളൂ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരനെ ആലിംഗനം ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നമ്പർ എഴുതി പോയിക്കൊള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ വിളിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കരച്ചിൽ നിർത്തുക. ശേഷം അവരുടെ കുട്ടികളെ നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നന്നായി നോക്കണം. ഈ മോതിരം വിൽക്കേണ്ട ഘട്ടം നിങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും വരികയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നോളൂ, അത് ഞാൻ വാങ്ങിക്കോളാം. ആ സഹോദരി മുസ്ലിമായ ആ സഹോദരനോട് നന്ദി പറഞ്ഞുകൊണ്ട് കടയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ രംഗങ്ങൾ മുഴുവൻ കടയിലുള്ള CCTV റെക്കോർഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ പിന്നീട് ലോകമെമ്പാടും പ്രചരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിം സഹോദരൻ ഒരു യഹൂദ സ്ത്രീക്ക് ചെയ്ത സഹായം ലോകമെമ്പാടും അറിയുന്നത്. ഇതാണ് ശത്രുക്കൾക്ക് അദ്ദേഹത്തോട് ഇത്ര അമർഷം ഉണ്ടാകാനുള്ള കാരണം. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ള നാഥൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. ഞങ്ങളെ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മറ്റൊരാളുടെ കണ്ണീർ കാണാനുള്ള ശേഷിയില്ല. ആരുടെയെങ്കിലും ചെറിയ സന്തോഷങ്ങൾക്കായി എല്ലാം ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ആ മുസ്ലിമായ ജ്വല്ലറി ഉടമ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടം ശാശ്വതമല്ല, ആഖിറമാണ് ലക്ഷ്യം. എന്നാൽ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമേ ഉള്ളൂ. മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.